ഏകീകൃത സിവിൽ കോഡിന് സ്വകാര്യ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു വിപ്ലവകരമായ നീക്കം തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നത് മുസ്ലിം യാഥാസ്ഥിതികരും തീവ്ര നിലപാടുകാരും മത മൌലികവാദികളുമാണ് ഒരു രാജ്യത്ത് ഒരു സിവിൽ നിയമം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു കോടതിയും ഒരു കോടതി നിയമവും അതാണല്ലോ ലോകം മുഴുവൻ നടപ്പാക്കുന്നത് പിന്നെ ഇന്ത്യയിൽ മാത്രം എന്തിനാണ് മതം തിരിച്ച് കോടതി നിയമങ്ങൾ എന്ന് തിരിച്ചറിയണം എഴുപത്തിയഞ്ചു കൊല്ലമായി ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ച് നിലനിർത്തുന്ന മതത്തിന്റെ എല്ലാ മതിലുകളും തകർന്നു പോകണമെങ്കിൽ തകർക്കുക തന്നെ വേണം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഒരു നിയമമാണ് നമുക്കറിയാം അമേരിക്കയിലും ഓസ്ട്രേലിയയിലും പല മതക്കാർക്ക് പല കോടതി നിയമങ്ങളില്ല എന്നറിയുക സൗദി അറേബ്യയിൽ മുസ്ലീങ്ങൾക്കൊരു നിയമവും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വേറെ നിയമവും ഉണ്ടോ അതൊരു ചോദ്യമാണ് ഗൾഫിൽ എല്ലായിടത്തും ഒരു കോടതി നിയമമാണ് ഇനി ഗൾഫിൽ അന്യമതക്കാർ പൗരന്മാരായി ഇല്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലും മറ്റും പല നിയമ പല മതക്കാർക്കുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും ഗൾഫിലടക്കം മുപ്പതോളം രാജ്യങ്ങളിൽ ഇസ്ലാമിക കോടതികളും അവിടെ ഇസ്ലാമിക പ്രകാരമുള്ള നിയമവും നടപ്പാക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു മതത്തിന്റെയും നിയമമല്ല അങ്ങനെയായിട്ടും ജനാധിപത്യ പൊതു സിവിൽ നിയമങ്ങളെ മറികടന്ന് ഇന്ത്യൻ കോടതികളിൽ എന്തിന് പല മതക്കാർക്ക് പല സിവിൽ നിയമങ്ങൾ അനുവദിക്കുന്നു എന്നതാണ് വീണ്ടും വീണ്ടും ഉയരുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നിയമങ്ങളും ക്രിമിനൽ സിവിൽ കോൺട്രാക്ട് മോട്ടോർ വാഹന നിയമം ഏതൊരു മതസ്ഥർക്കും ഇത് ഒരുപോലെയാണ് എന്നാൽ വ്യക്തി നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യസ്തമാണ് അതായത് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ജീവനാംശം വിൽപ്പത്രം ദത്തെടുക്കൽ തുടങ്ങിയവ സംബന്ധിച്ച നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഇസ്ലാം നിയമപ്രകാരം ഒരാൾക്ക് നാല് വിവാഹം വരെ കഴിക്കാം എന്നാൽ ഹിന്ദു നിയമപ്രകാരം ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ നിയമപരമായി സാധിക്കൂ അതുപോലെ തന്നെ ഇത്തരം വ്യക്തി നിയമത്തിൽ ഒരുപാട് അപാകതകളുണ്ട് ഹിന്ദു നിയമങ്ങൾ പല പ്രാവശ്യം പരിഷ്കരിക്കപ്പെടുകയും മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇനിയും പരിഷ്കരിക്കാനുണ്ട് എന്നാൽ ഇസ്ലാം നിയമങ്ങളിലുള്ള പല പോരായ്മകളും പലവിധ പ്രശ്നങ്ങളാൽ യാതൊരു മാറ്റവും വരുത്താതെ തുടരുന്നു അവിടെയാണ് ഏകീകൃത സിവിൽ കോഡിന്റെ പ്രസക്തി നിലവിലുള്ള നിയമത്തിലുള്ള ചില പോരായ്മകൾ ഹിന്ദു പുരുഷൻ മരിച്ചാൽ അയാൾക്ക് അവശേഷിക്കുന്ന സ്വത്ത് ഹിന്ദു സ്വത്തവകാശ അവകാശ നിയമം അനുസരിച്ച് അയാളുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും തുല്യമായി ലഭിക്കും അച്ഛന് യാതൊരു സ്വത്തും ലഭിക്കില്ല ഇത് മരിച്ചയാളുടെ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമമാണ് ക്രിസ്ത്യൻ പുരുഷൻ മരിച്ചാൽ മൂന്നിലൊന്ന് ഭാര്യയ്ക്കും ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം അയാളുടെ മക്കൾക്ക് ലഭിക്കും മരിച്ചയാളുടെ സ്വത്തിൽ അമ്മയ്ക്കോ അച്ഛനോ യാതൊരു അവകാശവുമില്ല ഇത് മരിച്ചയാളുടെ അപ്പനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമമാണ് എന്നാൽ ഒരു മുസ്ലിം പുരുഷൻ മരിച്ചാൽ ഒരു പെൺകുട്ടി മാത്രമാണ് എങ്കിൽ പിതാവിന്റെ സ്വത്തിന്റെ പകുതി മാത്രമേ ആ കുട്ടിക്ക് ലഭിക്കൂ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പിതാവിന്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് സ്വത്ത് എല്ലാ പെൺകുട്ടികൾക്കും ബാക്കി വസ്തുവകകൾ മരിച്ചയാളുടെ സഹോദരങ്ങൾക്ക് ലഭിക്കും ഇനി മറ്റൊരു രീതിയിലാണെങ്കിൽ മകൻ അപ്പന് മുന്നേ മരിച്ചെങ്കിൽ മകന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മരിച്ചയാളുടെ അപ്പന്റെ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല ഇത് മരിച്ചയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമമാണ് വ്യക്തി നിയമങ്ങളിലെ ചില പോരായ്മകൾ പലവിധ പരിഷ്കരണത്തിലൂടെ പലപ്പോഴും തിരുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ദ ഹിന്ദു സക്സഷൻ കേരള അമൻമെന്റ് ബിൽ രണ്ടായിരത്തി പതിനഞ്ച് ഹിന്ദു പിന്തുടർച്ച അവകാശത്തിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള ഭേദഗതിയാണ് ഹിന്ദു നിയമപ്രകാരം മരിച്ച മകന്റെ സ്വത്തിൽ അമ്മയ്ക്ക് അവകാശമുണ്ടായിരുന്നു അതായത് അമ്മയുടെ സ്വത്ത് മക്കൾക്ക് ഭാഗം വെച്ചതിന് ശേഷം പോലും മകൻ മരിച്ചാൽ മകന്റെ സ്വത്തിൽ അമ്മയ്ക്ക് അവകാശം ലഭിക്കും ഇപ്രകാരം അമ്മയ്ക്ക് ലഭിക്കുന്ന സ്വത്തിൽ സ്വാഭാവികമായും വീണ്ടും അമ്മയുടെ മറ്റു മക്കൾക്ക് മരിച്ച ആളുടെ സഹോദരി സഹോദരങ്ങൾക്ക് അവകാശമുണ്ടാകും അത് വീണ്ടും പാർട്ടിഷൻ നടത്തേണ്ടി വരും ഇത് മരിച്ച മകന്റെ ഭാര്യയുടെയും മക്കളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി വന്നത് അതുപോലെ പല പ്രശ്നങ്ങളും വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ജീവനാംശം വില്പത്രം ദത്തെടുക്കൽ ഇതിലെല്ലാം ഉണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിലെ പ്രധാന മത ജാതി വൈജാത്യങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം ബാധകമാകുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമത്തെ നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാവുന്ന തരത്തിൽ ഒരു പൊതു വ്യക്തി നിയമ സംഹിത എന്നതിനെ കുറിക്കുന്ന പദമാണ് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത പൗര നിയമം എന്ന ആവശ്യം എപ്പോഴൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടോ നമുക്കറിയാം അപ്പോഴെല്ലാം മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ആശ്രയിച്ചു പോന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ആശ്രയിക്കുന്ന ചില വാദങ്ങളുണ്ട് ഉദാഹരണത്തിന് മുസ്ലിം വ്യക്തി നിയമങ്ങൾക്ക് പകരം ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം അത് ഇല്ലാതാകും മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം നഷ്ടപ്പെടും മുസ്ലിങ്ങളിൽ ഹിന്ദു കോഡ് അടിച്ചേൽപ്പിക്കപ്പെടും ഏകീകൃത പൗര നിയമം ബഹുസ്വരത തകർക്കും എന്നാൽ മതവിശ്വാസങ്ങളുടെയോ മതാചാരങ്ങളുടെയോ ഏകീകരണം അല്ല ഇവിടെ നടക്കുന്നത് പൗര നിയമങ്ങളുടെ ഏകീകരണമാണ് അത് തന്നെയാണ് സിവിൽ കോഡ് ലക്ഷ്യമിടുന്നത് ഇസ്ലാമിന്റെ ഈശ്വരാരാധന മുറകളായ പ്രാർത്ഥന വ്രതം സക്കാത്ത ഹജ് ഈ മേഖലകളിലും പൊതുപൗര നിയമം കൈകടത്തുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിലാകാതെ നിയമ ഏകീകരണം മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും എന്ന് പ്രചരിപ്പിക്കുന്നത് അവിടെയാണ് നമ്മൾ ഒരു ശരിയായ ബോധവൽക്കരണം ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി നടത്തേണ്ടത്